നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തേനിലെ മായം തിരിച്ചറിയാനുള്ള എളുപ്പ വഴി എന്താണെന്ന് നോക്കാം. ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ആരോഗ്യം ലഭിക്കുക എന്നതാണ്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന പല വസ്തുക്കളിലും മായം കലർന്നവയാണ്. തേനിന്റെ കാര്യം തന്നെ എടുക്കാം, ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ട് തേനിന്. എന്നാൽ ശുദ്ധമായ തേനിന്റെ കാര്യത്തിലാണെന്ന് മാത്രം. തേനിന്റെ മായങ്ങൾ ഏറെയാണ്. ഗ്ലൂക്കോസ്, കോൺ സിറപ്പ് തുടങ്ങി ചില കെമിക്കലുകൾ വരെ ഇതിൽ ചേർക്കാറുണ്ട്. മായമുള്ള തേൻ കണ്ടെത്താൻ ചില വഴികളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വാങ്ങിക്കൊണ്ടുവരുന്ന തേൻ അല്പം ഒരു സ്പൂണിലെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വയ്ക്കുക. ഇത് ഇളക്കാൻ പാടില്ല. ശുദ്ധമായ തേനാണെങ്കിൽ വെള്ളത്തിൽ കലരില്ല, അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ നിറയെ കലരുന്നത് കാണാം. ഇനി ഒരല്പം തേനെടുത്തിട്ട് വെള്ളത്തിൽ കലർത്തുക. ഇതിലേക്ക് ഏതാനും തുള്ളി വിനീഗർ കൂടി ചേർക്കുക. ഇത് പതഞ്ഞു വരുന്നുണ്ടെങ്കിൽ മായം കലർത്തിയ തേനാണെന്ന് അർത്ഥം. ഇനി ഒരു വഴിയുള്ളത്, ഒരു സ്പൂണിൽ തേനെടുത്ത് ഇതൊന്ന് ഇളക്കുക. മായം കലർന്ന തേനാണെങ്കിൽ ഇത് സ്പൂണിൽ നിന്നും പെട്ടെന്ന് ഇളകി വീഴുന്നത് കാണാം. മായം കലർന്നാലും വെള്ളം കലർന്നാലും ഇങ്ങനെ വീഴും. ശുദ്ധമായ തേനാണെങ്കിൽ കട്ടിയുള്ളത് കൊണ്ട് തന്നെ തേൻ വീഴാതിരിക്കും. തേനെടുത്ത് ഒരു തീപ്പെട്ടിക്കോൽ ഉരച്ച് കത്തിക്കുക. ശുദ്ധമായ തേൻ പെട്ടെന്ന് കത്തുപിടിക്കും. മായം കലർന്ന തേൻ കത്തില്ല. അടുത്തതായി ഒരു ടീസ്പൂൺ തേനെടുത്ത് അല്പം അയോഡിൻ കലർത്തി നോക്കൂ. തേൻ നീല നിറമാകുന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് കലർത്തിയ തേനാണെന്ന് അർത്ഥം. ഇനി നമുക്ക് ഒരു കഷ്ണം ബ്രെഡ് തേനിൽ മുക്കിവെക്കാം. അല്പം കഴിഞ്ഞ ബ്രെഡ് പുറത്തെടുത്താൽ മാർദ്ദവമില്ലാത്തതായി മാറിയെങ്കിൽ ശുദ്ധമായ തേനാണെന്ന് അർത്ഥം. ശുദ്ധമായ തേനല്ലെങ്കിൽ ബ്രെഡ് നല്ല മൃദുവായിട്ട് മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്ക് ശുദ്ധമായ തേൻ തിരിച്ചറിയാനുള്ള ചില വഴികളെല്ലാം മനസ്സിലായില്ലേ? ഇനി മുതൽ തേൻ വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശുദ്ധമായ തേനാണെങ്കിൽ ആ ബ്രാൻഡ് തേൻ തന്നെ നമുക്ക് വാങ്ങുകയും ചെയ്യാം. തേൻ നമ്മൾ പലപ്പോഴും പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും മേടിക്കാറുണ്ട്. പ്രത്യേകിച്ച് തടി കുറയാനൊക്കെ തേൻ കഴിക്കാൻ ഒരുപാട് പേർ തേൻ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് മായം കലർന്ന തേനാണോ എന്ന് പരിശോധിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക.